അമൃതാത്മാക്കൾ. നമ്മൾ നൂറ്റാണ്ടുകളിലൂടെ ഭാരതീയ ഋഷിമാർ തപസ്സും സ്വാധ്യായവും കൊണ്ട് കൃത്യമായി കണ്ടെത്തിയ ആയുർവേദ രഹസ്യങ്ങളെ ജനജീവിതത്തിന് ഉതകുമാറ് അവതരിപ്പിച്ച സിദ്ധാന്തങ്ങളെ നമ്മുടെ അമ്മമാർ കുട്ടികളുടെയും കുടുംബാംഗങ്ങളുടെയും ആരോഗ്യത്തെ കരുതി ക്രമമായി അടുക്കി എടുത്ത് ഉപയോഗിച്ചു വന്നു. അതിൻ്റെ ഒരു ചരിത്രത്തിലൂടെയാണ് നാം കടന്നു പോരുന്നത്. അവർ പ്രായോഗികമായി കണ്ടെത്തിയ ഗാർഹികമായ ഒരു വൈദ്യശാസ്ത്ര സങ്കേതം രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് രോഗം, എങ്ങനെ അതിനെ നേരിടാം, ഏത് തരത്തിലുള്ള ഔഷധങ്ങളാണതിന് പ്രയോജനം, അതെത്രത്തോളം ലളിതമായിരിക്കും, സങ്കീർണതയാണ് ശാസ്ത്രം എന്ന നിലയിൽ സങ്കീർണങ്ങളായ ഭാഷകൾ, സങ്കീർണമായ ഗവേഷണ പദ്ധതികൾ, ഒരു പക്ഷേ ആർക്കും തന്നെ മനസ്സിലാകാത്ത, ഭരണാധികാരികൾക്ക് തീരെ മനസ്സിലാകാത്തതും അവരിൽ അത്ഭുതാദരങ്ങൾ ഉണ്ടാക്കുന്നതും അവരുടെ സാമാന്യ ജ്ഞാനത്തിന് വിധേയമാകാത്തതും ആയിട്ടുള്ള ഗവേഷണങ്ങൾ. ഒരു ശാഖയിൽ പഠിച്ചവന് തീരെ മനസ്സിലാകാത്തത് ഏതൊരു ശാഖയിൽ പഠിച്ചുവോ അവന് മാത്രം മനസ്സിലാകുന്നതെന്ന് നടിക്കുന്നത്, മനസ്സിലായില്ലെങ്കിൽ കൂടി മനസ്സിലായി എന്നും അറിയാമെന്നും നടിച്ച് ചെയ്യുന്നത്, കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നത്. ഒരു ഭാഗത്ത് ഔഷധങ്ങളെക്കുറിച്ച് അവയുടെ വിവിധങ്ങളായ വശങ്ങളെക്കുറിച്ച് പഠിക്കാതെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമെടുത്ത് പഠിച്ച അനേക ശാഖകളിലായി അറിവ് ചെറിയ ചെറിയ തട്ടുകളാക്കി അവയെ അറിഞ്ഞിട്ട് എല്ലാം അറിയുന്നവരാണെന്ന് നടിച്ച് ഉള്ള ഗവേഷകർ, ധനം ചെലവഴിക്കുന്നത് മറ്റൊരു മാർഗത്തിൽ, സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുകയും നടപ്പാക്കുകയും നടത്തുകയും ചെയ്യുന്നത് അവ മാനേജ് ചെയ്യുവാൻ അറിയാവുന്ന മാനേജ്മെൻ്റ് തലങ്ങളിൽ പഠിച്ചവർ. ഇവയിൽ പരിനിഷ്ണാതരല്ലാത്ത ഭാഷാപാണ്ഡിത്യം കൈമുതലായുള്ള ആളുകളെ അത് മാർക്കറ്റ് ചെയ്യുന്നതിനായി പഠിപ്പിച്ച് മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റുകൾ, ഇങ്ങനൊരു തലത്തിലാണ് ആധുനിക ലോകം വൈദ്യശാസ്ത്ര രംഗത്ത് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. ഫലമായി ഔഷധത്തെയും രോഗത്തെയും കുറിച്ച് തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന അവസ്ഥയിൽ ഉത്തമമായ ഔഷധങ്ങൾ പോലും കുവൈദ്യനാൽ നിർദ്ദേശിക്കപ്പെട്ടാൽ വിഷമായിത്തീരുമെന്നും, വിഷമെന്ന പോലെ ചരകൻ സൂത്രസ്ഥാനം പറയുമ്പോൾ അതിലിത് പറയുന്നുണ്ട്. കുവൈദ്യനിന്ദ പറയുന്നിടത്താണ്
അത്രയ മഹാപ്രഭു ഈ നിർദ്ദേശങ്ങൾ വയ്ക്കുന്നത്. അതിനെ ക്രോഡീകരിച്ച് ചരകത്തിൽ പറയുമ്പോൾ ചരക മഹാപ്രഭു ശ്രദ്ധേയമായി അതിനെ വർണ്ണിച്ചിട്ടുണ്ട്. ഔഷധം വിഷമെന്ന പോലെ, ഔഷധം അശ്വനിപാദം പോലെ ഒക്കെ ആയിത്തീരുന്ന അവസ്ഥയെക്കുറിച്ച് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നത്. ഇത്രയധികം ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തി ഔഷധങ്ങളെ ജനജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പലപ്പോഴും വൈദ്യക്കുറിപ്പുകളാണ് മരണകാരണങ്ങളായിത്തീരുന്നത്. ഏറ്റവും ശക്തമായ FDA ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ റൂള് നിലനിൽക്കുന്ന അമേരിക്കയിൽ തന്നെ മരണത്തിന് 7-ാം സ്ഥാനത്ത് മരുന്നിൻ്റെ കുറിപ്പടി നിലകൊള്ളുന്നുണ്ട്. പ്രിസ്ക്രിപ്ഷൻ, ഡെത്ത് ബൈ പ്രിസ്ക്രിപ്ഷൻ. ഈയൊരവസ്ഥയിൽ നോക്കുമ്പോൾ ചുരുങ്ങിയ പക്ഷം രോഗിയെ മരണത്തിൽ നിന്ന് നിയന്ത്രിക്കാൻ കഴിയുന്നിടത്തോളം നിയന്ത്രിക്കുവാൻ കഴിയുകയും മരുന്ന് കുറിപ്പടി മരണത്തിന് കാരണമാകാതിരിക്കുകയും എങ്കിലും ചെയ്യുമാറൊരു വൈദ്യനയം ജനകീയമായി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. തനിക്കും തൻ്റെ കുടുംബത്തിനും ആവശ്യമായ ഔഷധങ്ങളെ വച്ചുപിടിപ്പിക്കുവാനും പാരിസ്ഥിതികങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒരു ഭാഗത്ത് കാണുവാൻ. ലളിത ജീവിതത്തിലേക്ക് സ്വയം നയിക്കപ്പെടുവാൻ. സാങ്കേതികവിദ്യയുടെയും ശാസ്ത്രത്തിൻ്റെയും വികാസത്തെ നാം കാണേണ്ടതും ഈ ഒരു ചിന്ത വച്ചുകൊണ്ടാണ്. ആ നിലയിൽ ജനകീയമായി വളർന്ന് വികസിച്ചു വന്ന ഒരാരോഗ്യ സംഹിത, ഒരാരോഗ്യശാസ്ത്രം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജ്വരത്തെയാണ് നാം കണ്ടുവരുന്നത്. ജ്വരം ഉണ്ടാകുമ്പോൾ ദേഹബലം നന്നായി നഷ്ടപ്പെടാറുണ്ട്, പ്രത്യേകിച്ചും സന്നിപാത ജ്വരത്തിൽ. സന്നിപാതത്തെ വാദാധികമായാണ് ആയുർവേദം കാണുന്നത്. പ്ലേഹയുടെ വൃദ്ധി, കണ്ണിൻ്റെ വേദന, കാലുകളിലും കൈകളുടെ സന്ധികളിലും ഉള്ള വേദന, തലവേദന, ഇതൊക്കെ അതിൻ്റെ ലക്ഷണമാണ്. ദോഷങ്ങൾ പലപ്പോഴും രക്തധാതുവിലും കഫസ്ഥാനങ്ങളായ ഉരസ്, ആമാശം, അയം എന്നിവയിലും പ്രവേശിച്ച് വിഷമജ്വര ലക്ഷണങ്ങളെ ഉണ്ടാക്കും. വാതോൽബണ സന്നിയാകയാൽ നിരൂഹവസ്ഥയോ അനുവാസനവസ്ഥയോ ചെയ്യാം. ഇങ്ങനെ ദേഹബലം കുറയുമ്പോൾ മുട്ട, നാടൻ കോഴിമുട്ട പുഴുങ്ങി അതിൻ്റെ വെള്ളമാറ്റി ഉണ്ണിയെടുത്ത് ഉരുളിയിലിട്ട് വറക്കുക. അത് ഉരുളാൻ തുടങ്ങും, അല്ലെ, ജലാംശം വറ്റി ഉരുണ്ടുകൂടാൻ തുടങ്ങുമ്പോൾ ചെന്നിനായകം പൊടിച്ച് വിതറുക. ഇത് വറ്റി കരിഞ്ഞു വരുമ്പോൾ തൈലമുണ്ടാവും. തൈലം നല്ലപോലെ വന്നില്ലെങ്കിൽ നല്ല കട്ടിയുള്ള തുണിയിലിട്ട് ഞെക്കിയാൽ തൈലം വരും.
അതുകൊണ്ടും വന്നില്ലെങ്കിൽ വേപ്പെണ്ണ ചേർത്ത് ചൂടാക്കിയാൽ വരും. അതിൽ അല്പം ഭൂനാഗവും കൂടെ ചേർത്താൽ ഉത്തമമാണ്. അപ്പം വേപ്പെണ്ണ ഒഴിച്ചെടുക്കാം. വേപ്പെണ്ണയൊന്നും ഒഴിക്കാതെ തൈലം നേരിട്ട് കിട്ടും. മറ്റെണ്ണ എണ്ണകൾ ചേർത്തും കാച്ചാം. ഇങ്ങനെ എടുത്ത മുട്ടത്തൈലം സന്ധിയിലെല്ലാം പുരട്ടുമ്പോൾ സന്നിപാദം പോകും. ബാലസന്നിയിൽ കുട്ടികൾക്ക് വരുന്ന സന്നിപാത ജ്വരത്തിൽ ഇത് സാരമായ ഔഷധമാണ്. ബുദ്ധി, ധൃതി, സ്മൃതിയൊക്കെ നന്നായിട്ടുള്ള ആളുകൾ പഴയ കാലത്ത് കണ്ടെത്തിയിട്ടുള്ളതാണ് ഇതെല്ലാം. ആധുനിക ശാസ്ത്രത്തിൻ്റെ പുരോഗതിയും മറ്റും ഉണ്ടായപ്പോൾ ഇതെല്ലാം നമുക്ക് നഷ്ടമായി പോവുകയാണ്. പകരം കണ്ടെത്തിയവയാകട്ടെ ഇത്ര ലളിതമല്ല. ആ ഔഷധങ്ങൾ പലപ്പോഴും അപകടകരങ്ങളുമാണ്. മുട്ടത്തൈലവും മറ്റും വീടുകളിൽ പ്രത്യേകം എടുത്തു വച്ചിരുന്നു. കുട്ടികളുടെ കാര്യത്തിൽ, മുതിർന്നവർക്കുണ്ടാകുന്ന വേദനയിൽ, സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവശൂലയിൽ ഒക്കെ അത്യന്തം ഉപയുക്തമായ മുട്ടത്തൈലം സൂക്ഷിച്ചു വയ്ക്കാത്ത വീടുകൾ, നോൺ വെജിറ്റേറിയൻസ് മാത്രമല്ല വെജിറ്റേറിയൻസ് പോലും ഈ തൈലമുണ്ടാക്കി വച്ചിരുന്നു. വളരെ ഫലപ്രദമായ ഒരൗഷധ വിശേഷമാണ്. പുരട്ടിയാൽ മാറുന്നതാണ്, കഴിക്കേണ്ടി വരില്ല. അതാണ് മുട്ടത്തൈലം. പ്രത്യാവർത്തി ജ്വരം, ചുക്ക്, കൊത്തമല്ലി, കുറുന്തോട്ടി വേര്, പാടക്കിഴങ്ങ്, പർപ്പടകപ്പുല്ല്, അമൃതം, ചിറ്റമൃത്, ഇവ കഷായം വെച്ച് കഴിച്ചാൽ പ്രത്യാവർത്തി ജ്വരം പൂർണ്ണമായി മാറിപ്പോകും. വിഗതജ്വരം, വിഗതജ്വരം വന്നാൽ ഉത്സാഹം, ശാന്തി ഇവയൊക്കെ നഷ്ടമാവും. അംഗലാഘവം, വിയർപ്പ്, മൂർത്തിയിൽ ചൊറിച്ചിൽ ഇവയൊക്കെ ഉണ്ടോ? ഇങ്ങനെ കണ്ടാൽ പർപ്പടകപ്പുല്ലിൻ്റെ നീര് വെട്ടുമാറൻ ഗുളിക ചേർത്ത് കൊടുത്താൽ മതി. ബാലജ്വരം, ഇതിന് സാധാരണഗതിയിൽ ആദ്യ മാസത്തിലെ ബാലന് 3 യവത്തിൻ്റെ അളവിൽ ഔഷധം, തേന്, പാല്, പഞ്ചസാര, നെയ്യ് ഇവയിലേതിലെങ്കിലും കുഴച്ച് കൊടുക്കാം. ഇത് ഓരോ അളവ് വീതം വർദ്ധിപ്പിച്ച് 1 വർഷത്തോളം ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ ഒരു ഉഴുന്നു മണിയുടെ വലിപ്പത്തിൽ വർദ്ധിപ്പിച്ച് 16 വയസ്സുവരെ കൊടുക്കാം. ഇതാണ് പഴയ രീതിയിലുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കഞ്ഞി വയ്ക്കുമ്പോൾ ചുക്ക്, കൂവളവേര്, കൊത്തമല്ലി, തഴുതാമ, കൊടിത്തൂവവേര്, മലര് ചതച്ച് കിഴികെട്ടി കഞ്ഞി വെച്ച് കൊടുത്താൽ എല്ലാ ജ്വരങ്ങളും ഇല്ലാതാവും.
പഴയ കാലത്ത് ഔഷധക്കഞ്ഞികളൊട്ട് വളരെയുണ്ടായിരുന്നു. കാലത്തിനനുസരിച്ച് കർക്കിടകക്കഞ്ഞി മുതലായവ ദേശവ്യവസ്ഥയ്ക്കനുസരിച്ചുള്ള ഔഷധങ്ങൾ സ്വീകരിച്ചുള്ള ദേശക്കഞ്ഞികൾ സമീപത്തുള്ള ക്ഷേത്രങ്ങളിലും മറ്റും കഞ്ഞി വീഴ്ത്തലുണ്ടായിരുന്നു. അത് ഔഷധക്കഞ്ഞികളായിരുന്നു. മുതിരയും താർതാവലുമൊക്കെ ഇട്ട് കഞ്ഞി വെച്ചു കൊടുക്കുമായിരുന്നു. കഞ്ഞിയിൽ കിഴികെട്ടിയിടുന്നതിന് ഉള്ള ഔഷധമാണ് മുമ്പ് പറഞ്ഞത്. ചുക്ക്, കൂവളവേര്, കൊത്തമല്ലി, തഴുതാമവേര്, കൊടിത്തൂവവേര്, അതുപോലെ പൂവാൻ കുറുന്തില വേര്, മലര്, ഇവ സമം ചതച്ച് കിഴികെട്ടി അരിയുമിട്ട് കഞ്ഞി വെക്കുമ്പോൾ വെള്ളം പാതി കുറുക്കണം. ആ കഞ്ഞി കഴിച്ചാൽ സകല ജ്വരങ്ങളും പോകും. ജാതമാത്രന് വരുന്ന ജ്വരങ്ങൾ, ജനിച്ച ഉടനെയുള്ള കുഞ്ഞിന് പനിയുണ്ടായാൽ കടുരോഹിണി മുലപ്പാലിലരച്ച്, വളരെ ദിവ്യമായ ഔഷധങ്ങളുടെ പട്ടികയിലാണ് ഇത് പെടുത്തിയിട്ടുള്ളത്, തലയിൽ തേപ്പിച്ചാൽ മതി. അതുപോലെ തന്നെ കാട്ട് കയ്പയില, കാരവി പല്ലവം എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. കാട്ട് കയ്പയില പിഴിഞ്ഞ നീരിൽ വയമ്പരച്ച് ദേഹമാകത്ത് തേപ്പിക്കുക. കാട്ടുകൈപ്പേല നീരിൽ വയമ്പരച്ച് തേൽപ്പിക്കുമ്പോൾ പാടക്കിഴങ്ങും കൂടി ചേർക്കുന്നത് നല്ലതാണ്. പൂവാങ്കുറുന്തില വേര്, തുമ്പപ്പൂവ്, കൃഷ്ണതുളസി ഇല, കുരുമുളക്, മുത്തങ്ങ, ഇവ സമം പൂവാങ്കുറുന്തില നീരിലരച്ച് ഗുളികയാക്കി വെച്ച് കൊടുത്താൽ കുട്ടികളുടെ പനി ശമിക്കും. മുത്തങ്ങയും പർപ്പടകപ്പുല്ലും കൂട്ടി കഷായം വെച്ച് പഞ്ചസാരയും കടുരോഹിണിയും കൂട്ടി പൊടിച്ച പൊടി മേമ്പൊടി ചേർത്ത് കൊടുക്കാം. ചിറ്റമൃതിട്ട് മൂപ്പിച്ച എണ്ണ, വെളിച്ചെണ്ണ തലയിൽ തേപ്പിക്കുന്നത് നല്ലതാണ്. കർക്കിടക ശുങ്കിയും അതിവിടയവും കൂട്ടിപ്പൊടിച്ച് തേനിൽ കുഴച്ച് സേവിക്കുക. കുട്ടികളുടെ പനിയും ചുമയും അതിസാരവും മാറും. ചെറുതിപ്പലി കഷായത്തിൽ, ചെറുതിപ്പലി 60 ഗ്രാം വാങ്ങിച്ച് 12 ഗ്ലാസ് വെള്ളത്തിൽ വെന്ത് ഗോപീചന്ദനാദി ഗുളിക അരച്ചു കൊടുത്താൽ കുട്ടികൾക്ക് പനി മാറും. പർപ്പടകപ്പുല്ല് പൊടിച്ചു വെച്ച് അതിൽ മുത്തങ്ങാപ്പൊടി സമം ചേർത്ത് മുലപ്പാലിൽ കൊടുത്താൽ പനി ശമിക്കും. വളരെ ഫലപ്രദമായ ഔഷധങ്ങളിലൊന്നാണ്. പർപ്പടകപ്പുല്ല് തന്നെ കഷായം വെച്ചും കൊടുക്കാം. 60 ഗ്രാം പർപ്പടകപ്പുല്ല് 12 ഗ്ലാസ് വെള്ളത്തിൽ വെന്ത് 1.5 ഗ്ലാസാക്കി പിഴിഞ്ഞരിച്ച് 1.5 ഗ്ലാസ് വീതം കൊടുത്താൽ പനി മാറും. അതുപോലെ തന്നെ പർപ്പടകം, മുത്തങ്ങ, ചുക്ക് ഇവ ചേർത്ത് കഷായം വെച്ച് കൊടുത്താലും പനി മാറും. കടുക്കത്തോട്, മുത്തങ്ങ, ചെറുളവേര്, വേപ്പിൻ തൊലി, ഇരട്ടി മധുരം, പടവലം ഇവ കഷായം വെച്ച്
കൊടുക്കുക. പനി മാറും. കുരുമുളക്, ചുക്ക്, ചിറ്റമൃത് അരയാലിൻ്റെ മൊട്ട് മുത്തങ്ങ പർപ്പടകപ്പുല്ല് ഇവ കഷായം വെച്ച് കഴിച്ചാൽ ബാലജ്വരം മാറും. ചുക്ക് പർപ്പടകപ്പുല്ല് മുത്തങ്ങ കണ്ടകാരിച്ചുണ്ടവര് ആടലോടകം ആലിൻ്റെ തളിരില ഇവ വേവിച്ച് കഷായം വെച്ച് കൊടുത്താൽ പനി മാറും. ക്ഷീരബല ജ്വരനാശനത്തിന് നല്ലതാണ്. ശിശുക്കൾക്ക് പനിക്ക് അത്യന്തം നല്ലതാണ് കൊത്തമല്ലി. അത് ചതച്ച് ഉഴക്ക് നീരിലിട്ട് അടുത്ത ദിവസമെടുത്ത് അരിച്ചെടുത്ത് രണ്ടായി പകുത്ത് ഒരു പണമിട പഞ്ചസാര ചേർത്ത് സേവിച്ചാൽ പനി പോകും. ചുക്ക് കടുക്കത്തോട് നെല്ലിക്കത്തോട് താന്നിക്കത്തോട് അയമോദകം ജീരകം ശതകുപ്പ നല്ല കരിഞ്ജീരകം ഇവ ചേർത്ത് കഷായം വെച്ച് കൊടുത്താൽ പനി ശമിക്കും. ദേവദാരം ഇരുവേലി അയമോദകം കൊത്തമല്ലി ചുക്ക് പഴയ കുരുമുളക് ഇവ കഷായം വെച്ച് തേനും പഞ്ചസാരയും ചേർത്ത് കൊടുത്താൽ പനി വിടും. വൈകുന്നേരത്തെ കഷായത്തിന് കൂവളത്തിൻ്റെ വേരും കുറുന്തൊട്ടിയുടെ വേരും ചുക്കും കൊത്തമല്ലിയും ചെറുപയറും മലരും മാവിൻ്റെ തളിരും പഴുത്ത പ്ലാവിലയുടെ ഞെട്ടും കുമ്പളത്തിൻ്റെ വള്ളിയും പുത്തരിച്ചുണ്ടവേരിന്മേൽ തൊലിയും കഷായം വെച്ച് തേൻ മേമ്പൊടി ചേർത്ത് സേവിക്കുക. എല്ലാ പനിയും, പ്രത്യേകിച്ച് കുട്ടികളുടെ എല്ലാ പനിയും മാറും. മുലപ്പാലിൽ അരച്ചു കൊടുക്കാൻ പർപ്പടകപ്പുല്ലിൻ്റെ പൊടിയും മുത്തങ്ങാപ്പൊടിയും നേരത്തെ എടുത്തു വയ്ക്കുക. ഇത് വളരെ നല്ല ജ്വരനാശകമാണ്. ഉത്തമങ്ങളായി യോഗങ്ങളെ സൂക്ഷിച്ച് വയ്ക്കുകയും നമ്മുടെ തലമുറയിലെ കുടുംബങ്ങളിൽ പ്രയോഗിച്ചു നോക്കുവാൻ അവസരമുണ്ടാക്കുകയും ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയങ്കരികളായ അമ്മമാർക്ക് മുമ്പിൽ നമുക്ക് ഭക്തിപൂർവ്വം പ്രണമിക്കാം.